أعوذ بالله من الشيطان الرجيم. وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر، ثم أتموا الصيام إلى الليل، ولا تباشروهن وأنتم عاكفون في المساجد، تلك حدود الله فلا تقربوها، كذلك يبين الله آياته للناس لعلهم يتقون. 187 വചനം, 4 ദിവസമാണ് ഇതിന്റെ ആദ്യഭാഗം നമ്മൾ വിശദീകരിച്ചത്. ഇനി വക്കുലു വഷറബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജർ, പുലരിയുടെ വെളുത്ത ഇഴകൾ, ഖൈത്ത് എന്ന് പറഞ്ഞാൽ ഇഴ നൂല് നോക്കാൻ, അത് കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞ് കാണുമാറാകുന്നത് വരെ. സുമ്മ അതിമുസ്സിയാമ ഇരല്ലേ, എന്നിട്ട് രാത്രിയാകും വരെ നിങ്ങൾ നോമ്പ് പൂർണമായി അനുഷ്ഠിക്കുകയും ചെയ്യും. നോമ്പിന്റെ വിധികളിൽ പ്രധാനമായ ഒന്നാണ് ഈ പറഞ്ഞത്, കുലു വഷറബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജർ. ഇവിടെ കറുത്ത ഇഴകളിൽ നിന്ന്, വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞു കാണുമാറാകുന്നത് വരെ എന്ന പ്രയോഗമാണ്. ഇത് യഥാർത്ഥത്തിൽ രാവും പകലുമാണ് ഇതിന്റെ ഉദ്ദേശം. സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയുള്ള സമയം രാത്രിയായാണ് പണ്ട് പരിഗണിച്ചിരുന്നത്. പിന്നീട് അടുത്ത അസ്തമയം വരെ പകൽ. ഇസ്ലാമിക ശരീഅത്തിൽ ഫജർ മുതൽ ഗുറൂബ് വരെ അഥവാ പ്രഭാതം മുതൽ അസ്തമയം വരെയുള്ള സമയമാണ് പകൽ. പിന്നെ ഗുറൂബ് മുതൽ അടുത്ത ഫജർ വരെയുള്ള സമയം രാത്രിയാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് രാത്രിയിൽ സ്ത്രീകളുമായി സംസർഗമാകാം എന്ന് പറഞ്ഞ ശേഷം ഈ പ്രഭാതത്തിന്റെ പകലിന്റെ അതിരുകൾ പറഞ്ഞത്, പ്രഭാതം വെളിപ്പെടുന്നവരെ എന്ന് അതിർത്തി നിശ്ചയിച്ചത് അതിന്. മനസ്സിലായി? അപ്പൊ അത് മുതൽ അടുത്ത അസ്തമയം വരെ, അതാണ് നോമ്പിന്റെ സമയം. ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജർ, വെള്ളനൂല് കറുപ്പ് നൂലിൽ നിന്ന് വ്യക്തമാവുക. ഇതൊരു ഉപമാലങ്കാരമാണ്. എന്നിട്ട് ഫജർ എന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ വെള്ളനൂല് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ? പ്രഭാതമാണ്. കറുപ്പോ? രാത്രി. ഇപ്പൊ രാത്രിയുടെ ഇരുട്ട് നീങ്ങി പ്രഭാതം പുലരുന്നത് വരെ എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇവിടെ ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് ഏത് സമൂഹത്തിലുണ്ടാവുമല്ലോ പലതരം ആളുകൾ. ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു സഹാബി, അദ്ദേഹം ഇതിന്റെ ബാഹ്യാർത്ഥം പരിഗണിച്ചു. എന്നിട്ട് രാത്രി വെള്ളനൂലും കറുപ്പ് നൂലും എടുത്തു വെച്ചു, രണ്ടും തിരിച്ചറിയുന്നവരെ എങ്ങനെ നിന്നു. അത് വലിയ രസകരമായ സംഭവമാണ്. അദീബിനു ഹാത്തിം റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹം. സഹാബിയാണ് അദ്ദേഹം. പറഞ്ഞത് ഞാൻ ജാലത്തു ബിജിവാരി ഹൈത്തൻ അബിയത് ഹൈത്തൻ അസ്വദ്, ഞാനൊരു വെള്ളനൂലും കറുത്തനൂലും ഞാൻ എന്റെ അടുത്ത് വെച്ചു, അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. വാദല്ലോ ആക്കി ഹത്താ തബയ്യന ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദ്, ഇത് എനിക്ക് വെളിവാകുന്നത് വരെ, കറുപ്പേത് വെളുപ്പേത് എനിക്ക് വെളിവാകുന്നത് വരെ ഞാൻ കഴിച്ചു. അപ്പൊ നേരെ കൊളുത്തിട്ടുണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞത് ഇന്നക്കല അരീദുൽ ഖഫ എന്നാണ്. സല്ലല്ലാഹി എത്ര മനോഹരമായാണ് അത് പറഞ്ഞു കൊടുത്തത്, നിനക്ക് മനസ്സിലായില്ല അല്ലേ അത് എന്ന്. എന്നിട്ട് നബി വിശദീകരിച്ചു കൊടുത്തു, ബയാദുന്നഹാറാണ് സവാദുല്ലൈലാണ്.
പകലിന്റെ വെളുപ്പാണ് പറഞ്ഞത്, രാത്രിയുടെ ഇരുട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് ഒരു ഒരു ആലങ്കാരിക പ്രയോഗമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോ അത് തുടർന്നുള്ള വാക്ക് മനസ്സിലാവും. സുമ്മ അതിമുസ്സിയാമ ഇലല്ലേ എന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ കാര്യം മനസ്സിലായി. സുമ്മ അതിമുസ്സിയാമ ഇലല്ലേ, പിന്നീട് രാത്രിയാകും വരെ നിങ്ങൾ നോമ്പ് പൂർണ്ണമായി സൗമ പൂർണ്ണമായി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് അത് വ്യക്തമാണ് എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് അതിൽ നിന്ന് വ്യക്തമായി. അപ്പൊ രാത്രി, അപ്പൊ ആ സമയം പിന്നീട് രാത്രിയാണ് വരെ നോമ്പ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതിന് എന്ത് മനസ്സിലായി? ഈ സമയത്തിനിടയിൽ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ സ്ത്രീ പുരുഷ സംസർഗം ഉണ്ടാവുകയോ പാടില്ല, അങ്ങനെ ചെയ്താൽ നോമ്പ് നഷ്ടപ്പെടും. അതല്ലാത്ത സന്ദർഭത്തിലൊക്കെ എന്താകാം? ഇതാകാം. മനസ്സിലായി? വളരെ ക്ലിയർ ആണല്ലോ, സംശയം. എന്നിട്ട് പറഞ്ഞത് വലാ തുബാഷിറൂഹുന്ന, നിങ്ങൾ പള്ളികളിൽ ഇഹ്തികാഫ് അഥവാ ഭജനം ഇരിക്കുമ്പോൾ ഈ സ്ത്രീ പുരുഷ ബന്ധം പാടില്ല, സ്ത്രീകളുമായുള്ള സംസർഗം പാടില്ല. അപ്പോ അനുവദിച്ചു നേരത്തെ റമദാനിൽ രാത്രി കാലത്ത് ഈ ബന്ധമാകാം അനുവദിച്ചു. അത് സാധാരണ നോമ്പുകാർക്ക്. എന്നാൽ ഇഹ്തികാഫ് എന്ന് പറഞ്ഞൊരു സാധനം, ഇഹ്തികാഫ് എന്നുള്ളത് അക്കഫ എന്നതിൽ നിന്ന് വന്നതാണ്. മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ വിരക്തനായി ഭക്തിപൂർവം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പള്ളികളിൽ ചടഞ്ഞിരിക്കുന്ന പ്രക്രിയയാണ് ഇത്. ഇഹ്തികാഫ് ഇതൊരു ആരാധനയാണ്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പള്ളിയിൽ താമസിക്കൽ. മനസ്സിലായി? നിർബന്ധമല്ല, പക്ഷെ നല്ല പുണ്യമുള്ള ഒരു ഐച്ഛികമായ കർമ്മമാണ്. റമദാനിന്റെ അവസാനത്തെ 10 നാളുകളിലാണ് നബി ഇത് അനുഷ്ഠിച്ചിരുന്നത്. നബിയുടെ കൂടെ നബിയുടെ പത്നിമാരും ഇഹ്തികാഫ് ഇരുന്നിരുന്നു. അത് ഹദീസുകളിലൊക്കെ കാണാം. നബിയുടെ കാലശേഷവും നബിയുടെ പത്നിമാർ മദീനയിലെ പള്ളിയിൽ റമദാൻ കാലത്ത് ഇഹ്തികാഫ് അനുഷ്ഠിച്ചിരുന്നു. മനസ്സിലായി? അപ്പൊ ഇനി ഇഹ്തികാഫ് അനുഷ്ഠിക്കുന്നവർ രാത്രിയും പകലുമൊന്നും എന്ത് പാടില്ല? സ്ത്രീ സംസർഗം പാടില്ല, ആസക്തി ഉണർത്തുന്ന സംസാരം സ്പർശനം ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇഹ്തികാഫ് വേറെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള ഒന്നാണ്. എന്നാൽ സ്ത്രീയെ കണ്ടുകൂടാ പുരുഷനെ കണ്ടുകൂടാ എന്നൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫ് ഇരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന്റെ മുടി ചീകി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോ അത് നബിയുടെ പള്ളിയും ആയിഷ താമസിക്കുന്ന വീടും അത്രയും അടുത്തായിരുന്നു. അപ്പോ പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുടി ചീകി കൊടുക്കാറുണ്ടായിരുന്നു. മനസ്സിലായി? അപ്പം ഇതാണ് വലാ തുബാഷിറൂഹുന്ന വ അൻതും ആകിഫൂന ഫിൽ മസാജ്. നമുക്ക് പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? പള്ളി എന്ന് പറഞ്ഞാൽ ഇബാദത്തിനുള്ള സ്ഥലമാണ് അല്ലേ? അതാണ്. അപ്പൊ അവിടെ പിന്നെ മറ്റ് ചിന്തകൾ വരാൻ പാടില്ല. അതാണ് അതാണ് വേണ്ടത്. അള്ളാഹുമായുള്ള സംഭാഷണത്തിന് സംസാരത്തിന് അടുപ്പത്തിനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്, ബൈത്തുള്ളയാണ്. അവിടെ എന്തിനാണ് ദുനിയാവിലെ മറ്റു കാര്യങ്ങളുമായി വരുന്നത്? അതുകൊണ്ട് ആ സഹാബികൾ പറയാറുണ്ടായിരുന്നു, കുന്നാ നഹ്ലൽ അമ്ര ദുനിയാ മഅനിഅലിന, പള്ളിയിലേക്ക് കയറുമ്പോ ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോ ഞങ്ങളുടെ ദുനിയാവും അവിടെ അഴിച്ചു വെക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്ത് രസകരമാണ് ആ പദങ്ങൾ ആലോചിക്കുന്നത്. നമുക്ക് ഒരുപാട് സമയമുണ്ട് ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ പിന്നെ പള്ളിയിൽ പോയിരുന്ന് ആ ചെറിയ സമയം നമ്മൾ എന്ത് ചെയ്യണ്ട? ദുനിയാവിനെ കുറിച്ച് ആലോചിക്കണ്ട. അവിടെ അതല്ല പിന്നെ വിഷയം. പള്ളിയുടെ പുറത്ത് ചെരുപ്പ് ഊരി വെച്ചതുപോലെ ദുനിയാവും എന്ത് ചെയ്യണം? ഊരി വെക്കണം. എന്നിട്ട് പള്ളിയിലിരുന്നിട്ട് അള്ളാഹുവിനെ ഒറ്റക്കിരുന്ന് ഓർത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീങ്ങി വരണം. പള്ളി എന്ന് പറഞ്ഞാൽ അത്രയും മഹത്വമുള്ള
ഒരു സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഞാൻ പറഞ്ഞല്ലോ ഇത്തിക്കാഫ് ഇരുന്ന ഒരു രീതിയൊക്കെ, നബി അങ്ങനെ, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയും പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവിടെ വലാ തുബാഷിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാറില്ല, പിന്നെ വേറൊരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ഇനി തുടർന്ന് അള്ളാഹു പറയുന്നത് തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ. തിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഹുദൂദുകളാണ്, അതിർവരമ്പുകളാണ്. അള്ളാഹു ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിരുന്നു, അതിനെന്ത് ചെയ്യാൻ പാടില്ല? ഫലാ തഖറബൂഹ. ആ അതിർവരമ്പുകളുടെ അല്ലെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോകരുത്, അടുത്തേക്ക് പോകരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാ കാര്യങ്ങളിലും അതുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, ഒരു സംഗതി ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് വിഷയങ്ങളിൽ ഈ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി ഓർക്കേണ്ട ഒന്നാണ്. ഈ ഇവിടെ നോക്കൂ, നോമ്പിന്റെ വിഷയത്തിൽ ഒരുപാട് നോമ്പിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് എന്ത് പറയുന്നത്? ഈ അതിരുകൾ, അതിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിന്റെ അടുക്കരുത്. ഇപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങളെ എന്താക്കി? ഒരു നിരോധിത മേഖലയോട് ഉപമിച്ചു. ഇസ്ലാസ്ലിം ഹദീസുകളിൽ അത് പറഞ്ഞത്, ഈ നിരോധിത സ്ഥലങ്ങളുടെ അതിർത്തിയുടെ അടുത്ത് നിന്നാൽ എന്താ, കാലു എഴുതി വീഴും, അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിനിവേശം വരും, എന്നിട്ട് ഈ നിരോധിത മേഖലയിലേക്ക് കടന്നുപോകാം അല്ലെ, അങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനടുത്തേക്ക് പോകാതിരിക്കുക. നോക്കൂ, നിഷിദ്ധങ്ങളോടടുത്ത് ഇടപെടുന്നവർ വേലി കെട്ടിയ വിളക്കെടുത്ത് മേയുന്ന കാലികളെ പോലെയാണ്. ഒരു പഴുത് കണ്ടാൽ അതിലൂടെ വിളയിലേക്ക് കാലി തലനീട്ടും, കഴിയുമെങ്കിൽ വേലി പൊളിക്കും അല്ലെങ്കിൽ ചാടിക്കടക്കും. കണ്ടാവും, ഇതിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞു തന്നു. അപ്പൊ അവിടെയും നമ്മൾ അത് ശ്രദ്ധിക്കണമെന്ന്. ധാർമ്മിക നിയമങ്ങളൊക്കെ ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് ലൈംഗിക കാര്യങ്ങൾ. വ്യഭിചാരം നിരോധിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത് എന്താ? വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ലല്ലോ, ആണോ? വ്യഭിചാരത്തോടെ വലാ തഖറബുസ് ദിനാണ്, അടുത്തു പോകരുത്. അപ്പൊ എന്താണ് വ്യഭിചാരത്തിന് വഴിയൊരുക്കുന്ന? അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അനിയന്ത്രിതമായ ഇടപെടൽ, ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കൽ, ശൃംഗാര വർത്തമാനം, സ്ത്രീയും പുരുഷനും ഒരിടത്ത് തനിച്ചാവൽ, ഇതൊന്നും ഉണ്ടായിരുന്നു. ലാ തഖറബു, അനാഥ കുട്ടികളുടെ സ്വത്ത് പറയുന്നിടത്ത് ഇത് പറഞ്ഞു, ലാ തഖറബു തന്നെ അവിടെയും പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണം, അത് സ്വത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവന്റെ പേരാണല്ലോ അനാഥ. അവന്റെ സ്വത്ത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ അവസരം ലഭിക്കുന്നവർ, അവര് ആ സ്വത്തിൽ നിന്ന് കുറെ ഭാഗമെങ്കിലും സ്വന്തമാക്കാൻ പ്രലോഭിതരാകാൻ സാധ്യതയുണ്ട്, എളുപ്പമുണ്ട്. അതുകൊണ്ട് അതിനോട് അടുത്തു പോകരുത്, നല്ല നിലയിലല്ല. സൂറത്ത് അൻആം 152 വചനത്തിൽ കാണാം. അപ്പൊ എന്താ വെച്ചാല് ലംഘനം വരാൻ സാധ്യതയുണ്ട്, ലംഘനം വരാൻ സാധ്യതയുള്ളിടത്തൊക്കെ അങ്ങനെ വരും. പ്രത്യേകിച്ച് ഇവിടെയും അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഇപ്രകാരമാണ് എന്ത്, അതാണ് തുടർന്ന് പറയുന്നത്. അള്ളാഹു ഇപ്രകാരമാണ് നിയമങ്ങളൊക്കെ വിശദീകരിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഹുദൂദുകളെ ശ്രദ്ധിക്കണം, അതിന്റെ അടുത്തേക്ക് പോകരുത്. അതിന്റെ അടുത്തേക്ക് പോയാൽ എന്താവും? അപകടം ഉണ്ടാകും. ആ അപകടത്തെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് കൃത്യമായി പറയുകയാണ് ഇവിടെ. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താനുമുള്ള തൗഫീഖ് നൽകുമാറാണ്.